നമസ്കാരം. യു പി പോലീസ് വെറുതെ ഇരിക്കുന്നില്ല. കേരളത്തിലെ മാളത്തിലൊളിച്ച തീവ്രവാദികളെയെല്ലാം ഒന്നൊന്നായി പൊക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ യു പി പോലീസ്. മലപ്പുറത്ത് പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് തലവൻ കെ പി കമാലിനെയാണ് യു പി പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വെള്ളിയാഴ്ച പൊക്കിയത്. യു പിയിലെ ഹത്രാസിൽ കലാപാഹ്വാനം നടത്തിയതിനാണ് കമാലിനെ കീഴാറ്റൂർ പൂന്താവനത്തെ വീട്ടിൽ നിന്ന് യു പി പോലീസ് പൊക്കിയത്. ഈ കേസിൽ നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന സിദ്ദിഖ് കാപ്പനെ പോലീസ് പൊക്കിയിരുന്നു. 2 വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷം ഈയിടെയാണ് കാപ്പൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഹത്രാസിൽ ദളിത് പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് കലാപം നടത്താനായി ഗൂഢാലോചന നടത്തിയതിനാണ് സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തത്. 2020 ഒക്ടോബർ 5 ഹത്രാസിലേക്കുള്ള യാത്രാമധ്യേ കാപ്പനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. മലയാളികളായ അൻസാദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് യു പി പോലീസിന് ഇത് സംബന്ധിച്ച വിവരം കിട്ടിയത്. ബദറുദ്ദീന്റെ ബാഗിൽ നിന്ന് 9 സ്ഫോടക വസ്തുക്കളും ഡിറ്റോണേറ്ററും പോലീസ് പിടികൂടിയിരുന്നു. ഫിറോസിന്റെ ബാഗിൽ നിന്നും 7 സ്ഫോടക വസ്തുക്കളും കുറെ ചുവന്ന വയറുകളുമാണ് കിട്ടിയത്. പി എഫ് ഐയുടെ കില്ലർ സ്ക്വാഡ് വിപുലീകരിക്കാനാണ് ഇവർ വിവിധ സ്ഥലങ്ങളിൽ വർക്ക്ഷോപ്പുകൾ എന്ന പേരിൽ രഹസ്യ ക്യാമ്പുകൾ നടത്തിയിരുന്നത്. 2020 സെപ്റ്റംബർ 1 ഇത്തരമൊരു വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയത് കെ പി കമാലായിരുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച് യു പി പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വ്യക്തമാക്കുന്നത്. 2021 ഏപ്രിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭം, ബാബറി മസ്ജിദ് തർക്കം എന്നിവ ചൂടാറി തണുത്തതിനാൽ കേന്ദ്ര സർക്കാരിനെതിരെ ക്യാമ്പയിൻ ചെയ്യാൻ പി എഫ് ഐക്ക് പ്രത്യേക വിഷയങ്ങൾ ലഭിച്ചിരുന്നില്ല. പുതിയ വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ ചുമതല ഏൽപ്പിച്ചിരുന്നത് സിദ്ദിഖ് കാപ്പനെയായിരുന്നു. ഈ സമയത്താണ് ഹത്രാസ് ദളിത് യുവതി കൊല്ലപ്പെടുന്നത്. ഇത് പരമാവധി മുതലാക്കാനായിരുന്നു അവരുടെ ശ്രമം. കേരളത്തിൽ നടന്ന രഹസ്യ ക്യാമ്പയിനെ കുറിച്ച് കെ പി കമാലിനോട് സിദ്ദിഖ് കാപ്പൻ ഫോണിലൂടെ വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. കാപ്പനോട് ഹത്രാസിൽ പോവാൻ നിർദ്ദേശിക്കുന്നതും കമാലായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അഴിമുഖം എന്ന പോർട്ടലിന് വേണ്ടി കരാറടിസ്ഥാനത്തിൽ കാപ്പാൻ വാർത്തകൾ നൽകാറുണ്ടായിരുന്നു. എന്നാൽ അഴിമുഖം പത്രാധിപർ നിർദ്ദേശിച്ചല്ല കാപ്പൻ പോയത്. അതേസമയം കാപ്പൻ പോകുന്ന കാര്യം തന്നെ അറിയിച്ചെന്ന അഴിമുഖം പത്രാധിപർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. താൻ കെ പി കമാലിന് വോയിസ് മെസ്സേജ് അയച്ചുവെന്ന കാര്യം നേരത്തെ സിദ്ദിഖ് കാപ്പൻ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ കമാലിനെ പിടികൂടിയതോടെ യു പി പോലീസ് ഈ കേസ് അന്വേഷണത്തിൽ വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ കാപ്പനെ വീണ്ടും ചോദ്യം ചെയ്യാം. രാജ്യദ്രോഹം, സമൂഹങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കുക, മതവികാരം വ്രണപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങളും ഐ ടി ആക്ടും യു എ പി എയുമാണ് പ്രതികൾക്കെതിരെ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും യു പി പോലീസ് വളരെ സ്മാർട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെമ്പാടും കലാപം വിതയ്ക്കാൻ കേരളത്തിലിരുന്ന മത തീവ്രവാദികൾ ശ്രമിക്കുമ്പോൾ അവരെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് യു പി പോലീസ്. ഉത്തർപ്രദേശിലെ MLA ആയിരുന്നു ഉമേഷ് പാലിന്റെ കൊലപാതകത്തിലും ഈ കേസിലെ സാക്ഷിയെ കൊല ചെയ്ത കേസിലും. പ്രതികളായവർക്ക് നേരെ കർശന നടപടികളാണ് യു പി പോലീസ് സ്വീകരിക്കുന്നത്. കേസിലെ പ്രതിയുടെ വീട് ഉത്തർപ്രദേശ് സർക്കാർ പൊളിച്ചു മാറ്റിയിരുന്നു. ഏതായാലും തീവ്രവാദികളെ അമർച്ച ചെയ്യാനുള്ള യു പി പോലീസിന്റെ നടപടികൾക്ക് നമുക്ക് പിന്തുണ നൽകാം. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈൻ.